വെൽക്കം വൺസ് അഗെയിൻ ടു അവർ സ്റ്റഡീസ് ഓൺ ബുക്ക് ഓഫ് ഹീബ്രൂസ്. എബ്രായലേഖനം പഠന പരമ്പരയുടെ 26-ാമത്തെ എപ്പിസോഡിലേക്ക് ഈ സന്ധ്യായാമത്തിൽ എല്ലാ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അന്യഭാഷാ ഭാഷ ഭാഷണം, യോഗശാന്തി, അതുപോലെ സൈമൺ സാഗതികളെ സംബന്ധിച്ചുള്ള രൂക്ഷമായ വിമർശനം ഇത്യാദി വിഷയങ്ങൾ കേട്ട് മടുത്തിരിക്കുന്ന എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളെ അല്പസമയത്തെ ദൈവവചന പഠനത്തിലേക്ക് കർത്താവിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രായോഗികമായി ദൈവവചന പഠനമാണ് ഒരു മനുഷ്യനെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും ഉന്നത തലത്തിലേക്ക് അവനെ ആനയിക്കുന്നത്. അതുകൊണ്ട് വചന പഠനം എന്ന് പറയുന്ന അതിപ്രശസ്തമായ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. മറ്റുള്ള വിഷയങ്ങളിലേക്ക് എനിക്കിപ്പോൾ വലിയ ഇൻട്രസ്റ്റുകൾ തൽക്കാലം ഇല്ലാതെ ഇരിക്കുന്നു. ഇപ്പോൾ ഈ ടൈം ലൈനിൽ കടന്നു വന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 25 എപ്പിസോഡുകളായി എബ്രായലേഖനം 9-ാം അധ്യായം വരെ നമുക്ക് പഠിക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്കുകളിൽ നിന്നാണ് നാം ഒന്നിച്ച് പഠിക്കുവാൻ കർത്താവിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്കുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപം അല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്ന് പോകുകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഞാൻ അതിൻ്റെ 10 മുതലുള്ള വാക്കുകൾ വായിക്കട്ടെ. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠഭാഗവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. ഈ വാക്യാംശങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രി ഞാൻ ഈ ക്ലാസ് ഇവിടെ എടുക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. എബ്രായലേഖനം 10-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ അപര്യാപ്തതയും കൃപയുടെ പ്രമാണത്തിൻ്റെ പൂർണ്ണതയും എന്നുള്ളതാണ്. ന്യായപ്രമാണം ഏതെല്ലാം നിലയിൽ അപര്യാപ്തതയുള്ളതായിരുന്നു എന്ന് ഈ 10-ാം അധ്യായത്തിലൂടെ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേസമയത്ത് കൃപയുടെ പ്രമാണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ ദൈവം സാധിപ്പിച്ച കൃപയുടെ പ്രമാണം ന്യായപ്രമാണത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്നു എന്നുള്ള സത്യം പരിശുദ്ധാത്മാവായ ദൈവം ഇവിടെ നമ്മെ അഭ്യസിപ്പിക്കുന്നു. ആദ്യ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ലാത്തതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യായപ്രമാണപ്രകാരം നമ്മൾ വായിക്കുമ്പോൾ യാഗങ്ങളുടെ ആവർത്തനം നമ്മൾ കാണുന്നുണ്ട്. ആണ്ടുതോറും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവസന്നയിൽ യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേവ്യാപുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതനാകുന്ന അഹരോൻ ഇസ്രായേൽ ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു യാഗത്തെ സംബന്ധിച്ചുള്ള വായിക്കുന്നുണ്ട്. അതായത് ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന യാഗമാണ്. അപ്പോൾ അത് ആണ്ടുതോറും ഇടവിടാതെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അതായത് അത് വരുവാനിരുന്ന നന്മകളുടെ നിഴലായിരുന്നു. അതായത് വരുവാനുള്ള നന്മകളുടെ നിഴൽ അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ അർപ്പിച്ചു വന്നു. ഇവിടെ വരുവാനുള്ള നന്മകളുടെ നിഴൽ എന്ന് പറയുന്നത് സാക്ഷാൽ സ്വരൂപമായ കർത്താവായി
യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്താൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളിലെന്നാണ്. ഇവിടെ പ്രഥമമായും ഈ ന്യായ പ്രമാണ പ്രകാരം യാഗമർപ്പിക്കുന്ന യാഗാർപ്പകന് അല്ലെങ്കിൽ ആ ജനതയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന യാഗത്താൽ താൽക്കാലികമായി പാപം മറയ്ക്കപ്പെടുന്നു. അപ്പോൾ താൽക്കാലികമായി പാപം മറയ്ക്കപ്പെടുമ്പോൾ താൽക്കാലികമായി മനസ്സാക്ഷിയിലുള്ള പാപാപബോധത്തെ സംബന്ധിച്ച് അല്പം കുറ്റ അല്പ ആ നിലയിൽ ഒരു പരിഹാരമുണ്ടായിട്ട് അവൻ ദൈവസ്വരനിൽ ആരാധന അർപ്പിച്ച് സുഷുപ്തി അടയുകയാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു ഈ ന്യായപ്രമാണ പ്രകാരം അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ എന്ന് പറയുന്നത്. വരുവാനുള്ള നന്മകളുടെ നിഴൽ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ഏകയാഗത്താൽ, അതായത് സദാകാലത്തേക്കുമുള്ള സൽഗുണ പൂർത്തി വരുത്തുവാൻ പര്യാപ്തമായ ദൈവദത്തമായ ആ യാഗത്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ, അതാണ് വരുവാനുള്ള നന്മകൾ എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നവയാണ് ഈ പറയപ്പെട്ട എല്ലാ യാഗങ്ങളും. പഴയമത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നടത്തപ്പെട്ട എല്ലാ യാഗങ്ങളും വരുവാനിരുന്ന യാഗങ്ങളുടെ നിഴലുകളായിരുന്നു. അവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവ ആണ്ടുതോറും ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടേയിരുന്നു. അതായത് ജനങ്ങളുടെ പാപങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള യാഗകർമാദികൾ കൊണ്ട് ലഭിച്ചിരുന്നില്ല എന്നാണ് പരിശുദ്ധാത്മാവോട് വിളിച്ച് പറയുന്നത്. അങ്ങനെ ലഭിച്ചിരുന്നു എങ്കിൽ ഇവിടെ അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെയും ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകുകയില്ലയോ. അതായത് ഇസ്രായേലിൽ അർപ്പിച്ചു വന്ന യാഗങ്ങൾ, വിശേഷാൽ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി ലേവ്യാപുസ്തകം 24 അധ്യായത്തിൽ പ്രസ്താവിക്കും പ്രകാരം അർപ്പിച്ചു വന്ന മഹാപാപ പരിഹാരം, ആ മഹാപാപ പരിഹാരം കൊണ്ട് ഫോർ ഗുഡ് എന്നേക്കുമായി പാപത്തിന് പരിഹാരം ലഭിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, പിന്നെ യാഗങ്ങളുടെ ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല, ഇപ്പം യാഗം കഴിക്കുന്നത് നിന്നു പോകും എന്ന് മാത്രമല്ല, അപ്പോൾ പരസ്യമായ ഒരു പ്രഖ്യാപനമുണ്ടാകും, പാപങ്ങൾ എന്നേക്കുമായി മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പക്ഷേ ഇവിടെ നാം വായിക്കുന്നത് അങ്ങനെ ഒരു പാപശാന്തി, അതായത് പാപപരിഹാരം, ശാശ്വതമാകുന്ന ഒരു പാപമുക്തി ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ട ഒരു യാഗത്തോട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ദേവാലയം ഉണ്ടായിരുന്ന കാലം അത്രയും അവർ ദൈവത്തിന് യാഗം അർപ്പിച്ചുകൊണ്ടേ ഇരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ജനത്തിൻ്റെ നടുവിൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ആ ദേവാലയം ഉള്ളിടത്തോളം കാലം ന്യായപ്രമാണത്തിൻ്റെ പ്രസക്തി അവരുടെ മേലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യം അവരുടെ മേലുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ആധിപത്യം അവരുടെ മേൽ കുടികൊള്ളോളം കാലം അവർ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പാപത്തെക്കുറിച്ചുള്ള മനോബോധം അവരിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ന്യായപ്രമാണം അതിൽ തന്നെ അപര്യാപ്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ കൊണ്ട് പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. 2, അതിൽ അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ കൊണ്ട് അർപ്പകന് പാപത്തെക്കുറിച്ചുള്ള മനോബോധം ഇല്ലാതെയായിത്തരുന്നില്ല. 3, അതിൽ അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ കൊണ്ട് യാഗങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നില്ല. ഇനിയും 4, അതിൽ അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ കൊണ്ട് ദൈവത്തെ സമ്പൂർണമായി പ്രസാദിപ്പിക്കുവാൻ സാധ്യമായിരുന്നില്ല. 5, അതിൽ അർപ്പിക്കപ്പെട്ട യാഗങ്ങൾ കൊണ്ട് ഈ പാപി സമ്പൂർണമായി നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണ അധിഷ്ഠിതമാകുന്ന യാഗകർമാദികൾ കൊണ്ട്, ആ യജ്ഞകുണ്ഡങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിൻ്റെ പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എബ്രായലേഖനക്കാരൻ പറയുക, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാനായി കഴിയില്ല. അപ്പം നമുക്ക് ന്യായമായൊരു ചോദ്യം ചോദിക്കാം, പാപങ്ങളെ നീക്കുവാൻ ഈ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നൂറ്റാണ്ടുകളിലൂടെ ജനം ഈ യാഗം ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടേ ഇരുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഈ യാഗം അർപ്പിക്കാൻ ജനത്തോട് ആവശ്യപ്പെട്ടത്? നമ്മൾ സൂക്ഷ്മമായ ദൈവവചനം പഠിക്കുമ്പോൾ, വിശേഷാൽ പുറപ്പാട് ലേവ്യാ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യാഗങ്ങൾ കൊണ്ട് ഒന്നും എന്നേക്കുമുള്ള ഒരു നീതീകരണമോ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പോ സാധിച്ചിരുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, അതായത് യാതൊരു ജനത ഈ യാഗങ്ങൾ ദൈവസ്വനിൽ അർപ്പിച്ചുകൊണ്ടിരുന്നു, യാതൊരു ജനതയുടെ പാപങ്ങൾക്ക് താൽക്കാലികമായ മോചനം ലഭിച്ചു, യാതൊരു ജനതകളുടെ ജനതകൾക്ക് പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നുവോ, ആ ജനത്തോട് തന്നെ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം മുൻകൂട്ടി അല്ല ചെയ്തു, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, ഇനിയും നീ എനിക്ക് എന്നാൽ ഒരു ശരീരം നീ എനിക്ക് തന്നിരിക്കുന്നു. ഇത് ദാവീദ് പറയുകയാണ്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് തന്നിരിക്കുന്നു,
സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത് സകല യാഗങ്ങളുടെയും പരിസമാപ്തിയായ ഒരു യാഗവസ്തുവിലേക്കാണ്. ആ യാഗവസ്തു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ യാഗവസ്തു മുൻകാലങ്ങളിൽ ഇസ്രായേലിൽ അർപ്പിച്ച എല്ലാ യാഗങ്ങളുടെയും അന്തിമമായ യാഗമാണെന്നും എല്ലാ യാഗങ്ങളുടെയും പരിസമാപ്തി ആ യാഗത്തിലാണെന്നും ആ യാഗം ഒരു ആട്ടുകൊറ്റന്മാരുടെയോ കാളക്കിടാക്കളുടെയോ ശരീരമല്ല, മറിച്ച് ദൈവം തനിക്ക് വേണ്ടി തന്നെ ഒരുക്കിയിട്ടുള്ള മനോഹരമായ ഒരു ശരീരം, തൻ്റെ ഏകജാതനായ പുത്രനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു ശരീരമാണെന്നും ആ ശരീരമാണ് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ശാശ്വത പരിഹാരമായി യാഗാർപ്പിതമാകാൻ പോകുന്നത് എന്നുമാണ് ഇവിടെ പ്രവചനാത്മാവിൽ സങ്കീർണക്കാരനായി ദാവീദ് വിളിച്ചു പറയുന്നത്. ഈ വക കാര്യങ്ങളാണ് വാസ്തവത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇത് പഠിക്കാതെ ഈ സൈമൺ സാറിന്റെ കാവ്യത്തിനകത്ത് ജാതീയ ബിംബങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകൽ ഇതും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സൈമൺ സാറ് അങ്ങനെയുള്ള മനോഹരമായ കൃതികളൊക്കെ എഴുതി വേർപെട്ട ദൈവത്തിനും മലയാളക്കരയ്ക്കും സംഭാവന എടുത്ത് നിത്യത്തിൽ വിശ്രമിക്കുകയാണ്. ഇവിടെ നമുക്ക് ആവശ്യമായത് ദൈവവചനം ഏത് നിലയിൽ നമ്മെ മോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനം നമ്മൾ പഠിക്കേണ്ട ആവശ്യകത. അപ്പോൾ ഇവിടെ നമുക്ക് ആ വാക്യം ചിന്തിക്കാം. ഇവിടെ പറയുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ എന്താണ് അത് ചെയ്തു വന്നതിൻ്റെ വാട്ട് വാസ് ഇറ്റ്സ് ഫങ്ഷൻ, അതിൻ്റെ പ്രയോജനം എന്തായിരുന്നു? ഒന്ന്, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം, അതായത് അറുക്കപ്പെട്ട ആ യാഗമൃഗത്തിൻ്റെ രക്തം, അത് അഭിഷിക്തനായ പുരോഹിതൻ എടുത്തിട്ട് നമ്മൾ വായിക്കുന്നത് യാഗപീഠത്തിൻ്റെ നാല് കൊമ്പുകളിൽ അത് പുരട്ടും. ആ യാഗപീഠത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന നാല് കൊമ്പുകൾ നാല് ദിശകളിലേക്ക് തെറിച്ചു നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാല് കൊമ്പുകളിൽ നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ യഹൂദയുടെ പാപം ഇരുമ്പെഴുത്ത് കാണികൊണ്ടും വജ്രമുന കൊണ്ടും അവരുടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ മേൽ കൊത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ യഹൂദയുടെ പാപം എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ പാപം എന്നാണ് അർത്ഥം. ഇസ്രായേലിൻ്റെ പാപം അവരുടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ മേൽ കൊത്തിവെച്ചിരിക്കുകയാണ്. എങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നു? ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും അത് കൊത്തിവെച്ചിരിക്കുന്നു. അത് അപ്പോൾ അത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം, ഒരു യാഗാർപ്പകനൊരു യാഗമൃഗത്തെ അറുത്ത് അതിനെ യാഗപീഠത്തിന്മേൽ കണ്ണം കണ്ണമായി മുറിച്ച് യാഗം എരിഞ്ഞ് തീയിൽ അമരുവാൻ വേണ്ടി ആ യാഗപീഠത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവനെ കണ്ണ് ഉയർത്തി തല ഉയർത്തി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് നോക്കിയാൽ ഇസ്രായേലിൻ്റെ പാപം എഴുതപ്പെട്ടിരിക്കുന്നത് അവർക്ക് കാണുവാൻ കഴിയും. അതാണ് കൊലോസിലേറ്റിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് ക്രൂശന്മേൽ വെച്ച് മായിച്ച് എന്നൊരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ വിശദീകരണം പറയാം. അപ്പോൾ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ ആഴത്തിൽ എഴുതിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പാപം. ആ ഈ യാഗാർപ്പകന് ഈ യാഗമൃഗത്തിൻ്റെ കാളകളുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ മാംസവുമായി ഈ യാഗപീഠത്തിൻ്റെ മുമ്പാകെ നിന്ന് അതിനെ യാഗപീഠമേൽ അതിനെ അടുക്കി അതിനെ ഭസ്മീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ തല ഉയർത്തി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ ഇസ്രായേലിൻ്റെ പാപം ഇരുമ്പെടുത്ത് കാണിക്കൊണ്ടും വജ്രമുന എന്ന് പറഞ്ഞാൽ മായ്ക്കാൻ കഴിയാത്ത ആഴത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാപത്തെക്കുറിച്ചാണ്. അവിടെ എന്ത് ചെയ്യുന്നു എന്ന് രേഖപ്പെട്ട ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ പാപയാഗമായി അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിഷക്തനായ പുരോഹിതൻ ആ രക്തത്തിൽ കുറേ എടുത്ത് നാം വായിക്കുന്നു യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ മേൽ പുരട്ടുന്നു. അപ്പോൾ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ മേൽ എന്തിനാണ് ഈ രക്തം പുരട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ മേലാണ് ഇസ്രായേലിൻ്റെ പാപം ഇരുമ്പെടുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതി വച്ചിരിക്കുന്ന ഈ എഴുത്ത് മേലെഴുത്ത് ഈ അറുക്കപ്പെടുന്ന യാഗമൃഗത്തിൻ്റെ രക്തമെടുത്ത് ഈ കൊമ്പുകൾ മേൽ പുരട്ടുമ്പോൾ രക്തം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ എഴുത്ത് തൽക്കാലമായി മറയ്ക്കപ്പെടുന്നു. കുറെ കഴിയുമ്പോൾ അത് വീണ്ടും തെളിഞ്ഞു വരും. അപ്പോൾ വീണ്ടും രക്തം കൊണ്ട് മറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായരിലെ 9-ാം അധ്യായത്തിൽ പറയുമ്പോൾ ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ സമ്പൂർണ്ണമായ ശുദ്ധീകരണം എന്നല്ല പറയുന്നത്, ഏകദേശം അത് സമ്പൂർണ്ണ സകലവും ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം കൊണ്ട് ഈ വജ്രമുനയാൽ അല്ലെങ്കിൽ ഇരുമ്പെഴുത്താണിയാൽ ഈ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ മേൽ ആഴത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ പാപത്തിൻ്റെ ലിഖിതങ്ങളെ അറുക്കപ്പെട്ട യാഗമൃഗത്തിൻ്റെ രക്തം കൊണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആ തൽക്കാലത്തേക്ക് അത് മറയ്ക്കപ്പെടുന്നു. അപ്പോൾ താൽക്കാലികമായ പാപമോചനമാണ് ഇവൻ ലഭിക്കുന്നത്. വീണ്ടും അവൻ അടുത്ത വർഷം ഇതേ പാപയാഗവുമായി ദൈവസ്ഥാനിൽ വരികയാണ്. അതുകൊണ്ട് ആ പോസ്റ്റ് പറയുന്നത് പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നില്ല,
അതുകൊണ്ട് യാഗങ്ങൾ കഴിക്കുന്ന ആവർത്തിക്കപ്പെടുന്നു, പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയും വർദ്ധിച്ചു വരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ അർപ്പിക്കുന്ന ഈ യാഗകർമാദികൾ കൊണ്ട് മനുഷ്യന്റെ പാപത്തെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയില്ല എന്ന്. സാക്ഷാൽ ഈ യാഗങ്ങളെ ഇസ്രായേലിന് നൽകിയ ദൈവത്തിന് തന്നെ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, നീ എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഹോമിന് സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. ഇത് തൃത്വത്തിൽ രണ്ടാമനായ കർത്താവായ യേശു. അപ്പോൾ തൃത്വത്തിൽ രണ്ടാമനെന്ന് പറയുമ്പോൾ യേശുനാമക്കാരായ ആൾക്കാർക്ക്, അതായത് തൃത്വനിഷേധികൾക്ക് എന്നോട് വിരോധം തോന്നും. കാര്യം അവർ തൃത്വത്തിൽ വിശ്വസിക്കുന്നവരല്ല. എന്നാൽ വിശുദ്ധ വേദവസ്തു അത് വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഉപദേശ സത്യമായതുകൊണ്ട് നിരവധി പ്രാവശ്യം ഞാൻ ആ വിഷയം പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ 6 മെസ്സേജുകൾ ദൈവിക തൃത്വം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാം, തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, ഇതാ ഞാൻ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. അതായത് പിതാവായ ദൈവത്തെ ഹനനയാഗങ്ങൾ കൊണ്ട്, വഴിപാടുകൾ കൊണ്ട്, സർവാംഗ ഹോമങ്ങൾ കൊണ്ട്, പാപയാഗങ്ങൾ കൊണ്ട് സമ്പൂർണമായി തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവപുത്രനായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു. എന്ത്? അപ്പോൾ പിതാവ് പുത്രനോട് പറഞ്ഞു, ഇതാ നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. അത് പുത്രൻ പിതാവിനോട് പറഞ്ഞാണ്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരം പിതാവ് പുത്രന് വേണ്ടി ഒരുക്കിയതാണ്. അതുകൊണ്ടാണ് പുത്രനായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിൽ വന്നു എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:14 ആ 14 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിനുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നാണ്. അവിടെ വചനം ജഡം ധരിച്ചു എന്ന് പറയുമ്പോൾ വളരെ സുവിദിതമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോഡ് ബികെയിം മാൻ എന്നാണ്. ദൈവം മനുഷ്യനായി മാറി, ദൈവം മനുഷ്യനായി തീർന്നു എന്നാണ്. ഞാൻ ഇങ്ങനെ പറയും, തിയോളജിയിൽ പറയുമ്പോൾ ഹ്യൂമാനിറ്റി വാസ് ഫ്യൂസ്ഡ് ഇൻ ടു ദ ഇറ്റേണൽ ഡിവിനിറ്റി, അതായത് നിത്യനായ ദൈവപുത്രനിലേക്ക് മനുഷ്യത്വം ആവാഹിക്കപ്പെട്ടു, അതായത് മനുഷ്യത്വം സ്വീകരിക്കപ്പെട്ടു. അത് യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശിശുവിലാണ് നാം കാണുന്നത്. മറിയയുടെ ഗർഭപാത്രത്തിൽ യേശു ഉരുവാകുമ്പോൾ നാം വായിക്കുന്നത് സാക്ഷാൽ ദൈവം തമ്പുരാൻ, അതായത് ദൈവമായിരുന്നവൻ മനുഷ്യത്വം സ്വീകരിക്കുകയാണ്, മനുഷ്യ ശരീരം സ്വീകരിക്കുകയാണ്. ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, ഇതാ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കർത്താവ് പറയുകയാണ്, യേശു ക്രിസ്തു പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു. അപ്പോൾ ഇതാ ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അതായത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ, മാനവരക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യായിത്തരുവാൻ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴവൻ ഒരുങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യതയിൽ വെച്ച് തന്നെ അവൻ ഒരുങ്ങി. അതായത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നകന്നു പോകുന്ന അറിഞ്ഞ വലിയവനായ ദൈവം നിത്യതയിലെ ആലോചന സഭയിൽ, അതായത് ത്രിയേക ദൈവത്തിൻ്റെ ആലോചന സഭയിൽ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ തന്നെ പിതാവ് പുത്രനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ശരീരം ഒരുക്കിയിട്ടുണ്ട്, നീ ആ ശരീരം ധരിക്കണം. ആ ശരീരം ധരിച്ച് നീ ഭൂമിയിലേക്ക് പോകണം, നീ മനുഷ്യരിൽ പാർക്കണം, നീ മനുഷ്യരിൽ പാർത്ത് നീ മനുഷ്യനായി തന്നെ ജീവിച്ച് എന്ത് ചെയ്യണം, പാപപരിഹാരാർത്ഥം ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും ശരീരമല്ല, സ്വശരീരം അതായത് ദൈവത്തിനായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമാകുവാൻ സ്വാംശീകരിക്കപ്പെട്ട ഈ ശരീരം യാഗമാക്കി ക്രൂശിന്മേൽ സമർപ്പിക്കണം എന്ന് പിതാവായ ദൈവം മുൻപുകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ പിതാവായ ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവിനെ സമ്പൂർണമായി അനുസരിക്കുന്ന പുത്രൻ, അതാണ് നിത്യത മുതലേ പിതാവിനെ സമ്പൂർണമായി അനുസരിക്കുന്ന പുത്രൻ. അങ്ങനെ പിതാവിനെ സമ്പൂർണമായി അനുസരിക്കുന്ന പുത്രൻ പിതാവിനോട് പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു, ബിഹോൾഡ് ഐ കം, ഇതാ ഞാൻ വരുന്നു. മീകാപ്രവാചകന്റെ പുസ്തകം 5 രണ്ടാം വാക്യത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ജനിക്കുന്ന പട്ടണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മീക്ക പ്രവചിക്കുന്ന ഏതാണ്ട് BC 495-470 അടുത്ത കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവചിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ചെറുതെങ്കിലും നിന്നെ മേയ്പ്പാനുള്ള തലവൻ നിന്റെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വരും. എന്നിട്ട് അടുത്ത ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ ഇതാ ഞാൻ വരുന്നു എന്നതിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറയുകയാണ്, ഹിസ് ഗോയിങ് ഫോർ ദീസ് ഫ്രം ഓഫ് ദി ഓൾഡ്, അതായത് അവൻ്റെ പുറപ്പാട് പണ്ടേ ഉള്ളതാകുന്നു. അവിടെ പറയുകയാണ്, ഹിസ് ഗോയിങ് ഫോർ ദീസ് ഫ്രം ഓഫ് ദി ഓൾഡ്, അവൻ്റെ പുറപ്പാട് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ പുത്രനായ യേശു ക്രിസ്തു എപ്പോഴാണ് ഭൂമിയിലേക്ക് പുറപ്പെട്ടതെന്ന് ചോദിച്ചാൽ പുരാതനമേ നമുക്ക് വേണ്ടി ദൈവസ്വനിൽ പുറപ്പെട്ടവരാണ്.
അതാണ് ഹീസ് ഗോയിങ് ഫോർ ദീസ് ഫ്രം ഓഫ് ദി ഓൾഡ് എന്ന് പറയുന്നത്. അവരുടെ പുറപ്പാട് പണ്ടേ ഉള്ളതും, അതായത് നിത്യതയിൽ വെച്ച് തന്നെ പിതാവായ ദൈവം കർത്താവായ യേശുവിനെ ഒരു ശരീരം ഒരുക്കുവാൻ തീരുമാനിച്ചിരുന്നു. നിത്യതയിൽ വെച്ച് തന്നെ അവൻ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവനായി ഒരുങ്ങി പുറപ്പെട്ടിരുന്നു എന്നാ വായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദ സൺ ഈസ് പ്രൊസീഡിംഗ് ഫ്രം ദി ഫാദർ, അതായത് കർത്താവായ യേശു, പുത്രനായ യേശു പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവനാണ്. അതാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പുത്രൻ എന്ന് പറയുന്നത്. അപ്പം പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പുത്രൻ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ്. ഇത് മനസ്സിലാക്കാൻ ദൈവശാസ്ത്രപരമായി അല്പം ബുദ്ധിമുട്ടുണ്ട്. അതായത് കൃത്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വിഷയമാണ്. കാര്യം ദ കൺഫൈൻഡ് മൈൻഡ് ഓഫ് ഹ്യൂമൻ കനോട്ട് കൺസീവ് ദ ഇൻഫൈനൈറ്റ് ഗോഡ്. അതായത് ആ പരിമിതനായ മനസ്സുള്ള മനുഷ്യന് അപരിമിതനായ ദൈവത്തെ തൻ്റെ പരിമിത മനസ്സിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഇരിക്കെ പിതാവായ ദൈവത്തിൽ പുറപ്പെട്ടു വരുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വായിക്കുന്നത് ജനിച്ചവൻ എന്നാൽ സൃഷ്ടിയല്ലാത്തവൻ എന്നാണ് നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്. ജനിച്ചവൻ എന്നാൽ സൃഷ്ടിയല്ലാത്തവൻ. അവിടെ ജനനം എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥമാകുന്ന അർത്ഥം പറഞ്ഞാൽ ദാറ്റ് ഹീസ് പ്രൊസീഡിങ് ഫ്രം, അതായത് പിതാവിൽ നിന്ന് അവൻ പുറപ്പെട്ടു വരികയാണ്. അപ്പം എന്ന് മുതൽ അവൻ പുറപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിൽ നിന്ന് ഇറ്റേണലി പുറപ്പെട്ടു വരികയാണ്, നിത്യമായി പുറപ്പെട്ടു വരികയാണ്. അപ്പം നിത്യനായ പിതാവിൽ നിന്ന് നിത്യനായി പുറപ്പെട്ടു വരുന്ന പുത്രനായാലാണ് അറിയൂസ് എന്ന് പറയുന്ന വേദവിപരീതി. ഈ ഇവിടെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആ സുനദോസ് വെച്ച്, നീഷിയയിലെ സുനദോസ് വെച്ച് പുത്രനെ പിതാവിൽ നിന്ന് പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് അവിടെ അഗസ്റ്റീൻ ചോദിച്ചപ്പോൾ, അദ്ദേഹം പറഞ്ഞു പുത്രൻ പിതാവിൻ്റെ പുത്രനാണ്, സൃഷ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, എപ്പോഴാണ് പുത്രൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്, ജനിച്ചത്? എപ്പോഴാണ് പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചത്? ആ ചോദ്യത്തിന് ഉപായി അദ്ദേഹം കുഴങ്ങി. അതായത് അതിന് പറഞ്ഞ അദ്ദേഹമാണ് നിത്യതയ്ക്ക് അല്പം താഴെ, അതായത് പിതാവ് നിത്യനാണ്, പിതാവിൻ്റെ നിത്യതയ്ക്ക് അല്പം താഴെയാണ് പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചത് എന്ന് പറഞ്ഞു. എന്ത് ബ്ലണ്ടറസ് ആയിട്ടുള്ള ആൻസറാണ്. അവിടെ വെച്ചാണ് നമ്മൾ വായിക്കുന്നത് അദ്ദേഹത്തെ അത്താനേസിയസ് തകിടം മറിക്കുന്നത്. അത്താനേസിയസ് പറഞ്ഞു അതായത് ഇഫ് ദി ഫാദർ ഈസ് ഫ്രം ഇറ്റേണൽ, അതായത് പിതാവ് നിത്യനാണെങ്കിൽ പുത്രനും എന്തായിരിക്കണം, ലോജിക്കലി നിത്യനായിരിക്കണം. സോ ഇഫ് ദി സൺ ഈസ് പ്രൊസീഡിങ് ഫ്രം ദ ഫാദർ ആൻഡ് ഓൾ ദ ഡേയ്സ് ഓഫ് ഇറ്റേണിറ്റി ദി ഫാദർ വാസ് ഇൻ എക്സിസ്റ്റൻസ്, ദ സൺ വാസ് ഓൾസോ എക്സിസ്റ്റൻസ് ആൻഡ് ദ സെയിം സൺ ഈസ് പ്രൊസീഡിങ് ഫ്രം ദി ഫാദർ. അതായത് നിത്യനായ പിതാവ് നിത്യതയിൽ എന്നു മുതലേ ഉണ്ടോ ആ കാലഘട്ടം മുതൽ നിത്യനായ പിതാവിൽ നിന്ന് നിത്യമായി പുറപ്പെട്ടു വരുന്നവനായിരിക്കണം പുത്രനായ യേശു. അങ്ങനെയാണെങ്കിൽ പുത്രന്റെ ജനനം എന്ന് പറയുന്നത് നിത്യത്വമുള്ളതാണ്. അതിന് അദ്ദേഹം അവിടെ സ്ഥാപിച്ചു, നെയ്തർ ദി ഫാദർഹുഡ് ഓഫ് ദി ഫാദർ നോർ ദി സൺഷിപ്പ് ഓഫ് ദി സൺ ഹാസ് എനി ബിഗിനിങ്. അതായത് പിതാവിന്റെ പിതൃത്വത്തിനോ പുത്രന്റെ പുത്രത്വത്തിനോ യാതൊരു ആരംഭവുമില്ല. അതുകൊണ്ടാണ് ദൈവത്തെ ആരംഭവിഹീനൻ എന്ന് പറയുന്നത്. അവൻ ആരംഭമല്ല, അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അതുകൊണ്ടാണ് 90-ാം സംഖ്യയിൽ മോശ പറയുമ്പോൾ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അപ്പോൾ ആ ദൈവം നിത്യനായ ദൈവത്തിൽ നിന്ന് നിത്യമായി പുറപ്പെടുന്ന നിത്യനായ പുത്രൻ, ആ പുത്രൻ പറയുകയാണ് ഇതാ ഞാൻ വരുന്നു. ഇനി എന്നിട്ട് പറയുന്നു പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ വാക്യം മാത്രമേ ഇന്നെനിക്ക് എടുക്കാൻ സാധിക്കുള്ളൂ, കാര്യം അത്രയും സമയത്തുള്ള നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലോ. പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു മാത്രമാണ് ലോകത്തിൽ പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് വന്ന ഒരാൾ. ലോകത്തിൽ ഒരുപാട് ദേവീ ദേവ സങ്കല്പങ്ങളുണ്ട്. ആ ദേവീ ദേവ സങ്കല്പങ്ങളെല്ലാം ദൈവങ്ങളല്ല, ദൈവമല്ല, അത് മനുഷ്യൻ ദൈവമെന്ന് സങ്കല്പിച്ച സങ്കല്പങ്ങളാണ്. ഇതര വിഭാഗങ്ങളെ കുറിച്ചൊന്നും ഇവിടെ ഹർട്ട് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാക്ഷാൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അതായത് 600,000 ദേവീ ദേവ സങ്കല്പങ്ങളെ വിശ്വസിക്കുന്ന അക്രൈസ്തവരായ ആളുകളും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ദൈവം ഒരാളേ ഉള്ളൂ. അപ്പം ദൈവം ഒരുവനേ ഉള്ളൂ. അത് പ്രവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അരയോപക കുന്നിന്മേൽ തടിച്ചുകൂടിയ ബുദ്ധിരാക്ഷസന്മാരായ ആളുകളെ അഡ്രസ് ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ദൈവം ഒരുവൻ മാത്രം. ആ ഏകനായിരുന്ന ദൈവം സർവ്വജരാചരങ്ങളിൽ സൃഷ്ടിച്ചു, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കണതിന് അവനെ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. അങ്ങനെ ഉളവാക്കിയ ശേഷം അവൻ്റെ നിവാസത്തിൻ്റെ കാര്യങ്ങളും അതിരുകളും സമ്മർശങ്ങളും വെച്ചു. അപ്പോൾ ആ ദൈവത്തെ നിങ്ങൾ കണ്ടെത്താമോ എന്ന് വെച്ച് ഈ പ്രപഞ്ചത്തിൽ തപ്പി നോക്കുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ദൈവം ഏകനാണ്, രണ്ട് ആ ഏകദൈവം ഈ കാണപ്പെടുന്ന സ്ഥലവും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെ സൃഷ്ടിതാവാണ്, ആ ഏകദൈവം ഈ പ്രപഞ്ചത്തിലല്ല, സൃഷ്ടിയിലല്ല, സൃഷ്ടിക്ക് അപ്പുറത്താണ് അധിവസിക്കുന്നത്.
സൃഷ്ടിക്ക് അപ്പുറത്ത് അധിവസിക്കുന്ന ഏകദൈവത്തെ സൃഷ്ടിയിൽ നിങ്ങൾ കാണാൻ കഴിയുമോ എന്ന് നോക്കി തപ്പി നോക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ശേഷം അദ്ദേഹം നാലഞ്ച് കാര്യങ്ങളോട് പ്രസ്താവിക്കുകയുണ്ടായി. പ്രവൃത്തി 17 ഒന്ന് അവിടുത്തെ പ്രസംഗ വിഷയം അജ്ഞാത ദേവന്മാരാണ്. അതായത് 33 കോടി ദേവീ ദേവന്മാരുടെ ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അതേര പട്ടണത്തില് ആ പറയപ്പെട്ട 33 കോടി ദേവീ ദേവന്മാരും സാക്ഷാൽ ദൈവം അല്ലെങ്കിൽ ഇനി അറിയപ്പെടാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് പറഞ്ഞാണ് അജ്ഞാത ദേവന് എന്ന പേരുള്ള ഒരു വേദിക്കല്ല് അവിടെ നാട്ടിയിരിക്കുന്നത്. ആ അജ്ഞാത ദേവൻ എന്ന് പറയുന്ന വേദിക്കല്ലാണ് പൗലോസ് പ്രസംഗ വിഷയമാക്കി തീർത്തത്. അദ്ദേഹം പറഞ്ഞു അജ്ഞാത ദേവൻ സൃഷ്ടികർത്താവാണ്. രണ്ട്, അജ്ഞാത ദേവൻ സകലത്തിൻ്റെയും സംരക്ഷകനാണ്. അജ്ഞാത ദേവൻ സകലത്തെയും രക്ഷിക്കുന്നവനാണ്. രണ്ട്, നാല്, അജ്ഞാത ദേവൻ സകലത്തിനും ആഹാരവും പ്രാണവായുവും വെള്ളവും കൊടുക്കുന്നവനാണ്. അജ്ഞാത ദേവൻ വിധികർത്താവാണ്, ന്യായം വിധിക്കുന്നവനാണ്. ഇങ്ങനെ ഈ അജ്ഞാത അവൻ ഒരുത്തനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഏകനായിരുന്ന ദൈവം, ആ ഏകനായ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വിടുന്ന സാധനം, ലോകത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ച അവതാര പുരുഷന്മാരായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ സങ്കല്പിക്കപ്പെടുന്ന സകല ആളുകളിൽ നിന്നും ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇൻകമ്പയറബിൾ ക്രൈസ്റ്റ് എന്നാണ്. അതായത് നിസ്തുല്യനായ ക്രിസ്തു, ദ യുണീക് ക്രൈസ്റ്റ്. ഒരിക്കലും യേശു ക്രിസ്തുവിനെ ശ്രീബുദ്ധനോടോ കൺഫ്യൂഷ്യസിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതമീമാംസകൾ കെട്ടിപ്പടുത്ത ദേവീ ദേവ സങ്കല്പത്തോടോ താതാത്മ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഹി ഈസ് ദി ഇൻകമ്പയറബിൾ ക്രൈസ്റ്റ്. കർത്താവായ യേശു നിസ്തുലനാണ്. അങ്ങനെ നിസ്തുലനായതിൻ്റെ ഒന്നാമത്തെ കാരണം, ക്രിസ്തു മാത്രമാണ് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളും പ്രകാരം ഈ ഭൂമിയിലേക്ക് വന്നത്. അത് ഓടിച്ച് പറയാൻ എനിക്ക് നിർവാഹമുള്ളൂ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, യേശു ക്രിസ്തു എവിടെ ജനിക്കും? എവിടെ ജനിക്കും? ഇസ്രായേലിൽ ജനിക്കുമെന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതായത് അവകാശമുള്ളവൻ വരുവോളം രാജതണ്ണ യഹൂദയുടെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ഇസ്രായേലിൽ യാക്കോബ് ഗ്രഹത്തിൽ നിന്ന് അവൻ ജനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട്, ഏത് ജനതയിൽ ജനിക്കും? രണ്ട്, ഏത് പട്ടണത്തിൽ ജനിക്കും? ബേത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും എന്നാണ് മീക്ക 5-ൽ പറയുന്നത്. എങ്ങനെ ജനിക്കും? അവൻ കന്യകയുടെ സ്വതനായി ജനിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അതാണ് യെശയ്യാ 7-14 വായിക്കുന്നത്. പിന്നെ 9:6 അതേ യെശയ്യാ 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലേക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അപ്പോൾ അവന് ഏത് ജാതി ജനിക്കും, ഏത് ദേശത്ത് ജനിക്കും, ഏത് പട്ടണത്തിൽ ജനിക്കും, എങ്ങനെ ജനിക്കും? ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ ജനിക്കുന്ന സമയം എപ്പോഴാണെന്നും പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:24-27 അതായത് 70 ആഴ്ചവട്ടങ്ങളുടെ ചരിത്രം. അത് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല, അത് വേറെ അവസരത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യം പ്രൊഫറ്റിക്കൽ ഇഷ്യൂസാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു സാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ധനനായ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി നിയോഗിച്ച് അയച്ചു. അപ്പോൾ കാലത്തിൻ്റെ സമ്പൂർണതയിൽ ലോകത്തിൻ്റെ രക്ഷിതാവായി ദൈവം ഒരുക്കിയ ശരീരത്തിലൂടെ ഈ ലോകത്തെ സന്ദർശിച്ച നമ്മുടെ കർത്താവായ യേശു. ആ കർത്താവായ യേശു അവനെക്കുറിച്ച് പറയുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് കർത്താവായ യേശു പറയുകയാണ്. ഏതെല്ലാം പുസ്തക ചുരുളിലാണ് എഴുതിയിരിക്കുന്നത്? സംക്ഷിപ്തമായി ഞാൻ രേഖപ്പെടുത്താം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്കങ്ങൾക്ക് ശേഷം യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള, അതായത് 7 നാഴിക പറഞ്ഞാൽ ഒരു ദിവസം, ഒരു ശവദിവസത്തെ വഴിദൂരമാണ്, ഒരു ശവദിവസത്തെ വഴിദൂരമുള്ള 7 നാഴിക ദൂരത്തിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന എമ്മൗസിലേക്ക് ഇവർ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ അവരുടെ ചർച്ചാ വിഷയം മറ്റൊന്നുമായിരുന്നില്ല, അവരുടെ ചർച്ചാ വിഷയം ഈ നസ്രയനായ യേശു, കർത്താവായ യേശുവിൻ്റെ മരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ യേശു വന്ന് അവരോട് ചേർന്ന് നടന്നു കഴിഞ്ഞപ്പോൾ അവർക്കവനെ മനസ്സിലായില്ല. അപ്പോൾ അവർ, എന്താ നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം, ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് യേശു ചോദിച്ചു. ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു, ഈ യെരുശലേമിൽ പാർക്കുന്ന പരദേശികൾ, നീ ഒരുവൻ മാത്രം ഈ സംഭവം അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നസ്രയനായ യേശുവിനെ പൊന്തിയോസ് പീലാത്തോസ് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തതും യഹൂദന്മാർ അവനെ റോമൻ പടയാളികൾക്ക് ഏൽപ്പിച്ചതും
അവർ അവനെ ഗോൽഗോതായിൽ കൊണ്ടുപോയി ക്രൂശിച്ചതും അവനെ അരിമത്തിയിലെ യോസേഫിന്റെ കല്ലയിൽ സംസ്കരിച്ചതുമായ ഈ കാര്യങ്ങളെല്ലാം യെരുശലേമിൽ പാർക്കുന്ന സകല ആളുകൾക്കും അതറിയാം. എല്ലാവർക്കും സ്പഷ്ടമായി അറിയാവുന്ന കാര്യമാണ്. നീ ഒരുത്തൻ മാത്രം പറഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശു അവരോട് പറയുന്ന വാക്ക് നമ്മൾ അവിടെ ലൂക്കോസ് രേഖപ്പെട്ടു. അതായത് താൻ തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയിട്ട് അവരുടെ കണ്ണ് കാണാണ്ടൊക്കെ അവരുടെ കണ്ണ് പ്രകാശിതമാക്കിയിട്ട് അവരോട് പറഞ്ഞു, ആ ബുദ്ധിയില്ലാത്തവരെ, മോശയും പ്രവാചകന്മാരും സങ്കീർത്തന പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതാ അവരെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവർക്ക് വിവരിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അപ്പം പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഗീത ആവർത്തനം, ഈ അഞ്ച് ഗ്രന്ഥങ്ങളാണ് മോശയുടെ ന്യായപ്രമാണമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെശയ്യാവ് തുടങ്ങി ഈ മലാഖി വരെയുള്ള 17 പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തന പുസ്തകങ്ങൾ, അതായത് പദ്യസാഹിതികൾ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പഴയമത്തിലെ 39 പുസ്തകങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എഴുതി മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾ പ്രകാരം ഈ ലോകത്തിൽ ഒരു ശരീരം സ്വീകരിച്ച് ലോകജാതിയുടെ നടുവിൽ വന്ന് മനുഷ്യ ശരീരത്തിൽ അധിവസിച്ച ഒരേ ഒരു ദൈവപുത്രനേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ദ പ്രീച്ചിങ് ഓഫ് ഗോസ്പൽ ഈസ് നോട്ട് എ റിലീജിയസ് പ്രൊപ്പോഗേഷൻ, സുവിശേഷ പ്രസംഗം ഒരു മതപ്രചരണമല്ല എന്ന് ഞങ്ങൾ പറയുന്നു. ലോകത്തിലെ എല്ലാ മതങ്ങളും അതിൻ്റെതായ മീമാംസകൾ നല്ലതാണ്. ഒരു മതവും മറ്റേ മതത്തെക്കാൾ മോശമെന്ന് ഞങ്ങളാരും അഭിപ്രായപ്പെടുന്നില്ല. അപ്പം മതങ്ങളെല്ലാം അതിൽ തന്നെ നല്ലതാണ്. ഞങ്ങൾക്ക് മതങ്ങളെക്കുറിച്ച് പറയാനില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് മതങ്ങൾക്ക്, മതമീമാംസകൾക്ക്, തത്വചിന്തകൾക്ക്, പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് അതീതനായി ലോകത്തിൽ മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾ പ്രകാരം എഴുതിയിരിക്കുന്ന പോലെ ലോകത്തിൽ അവതരിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ആ യേശു ക്രിസ്തു പറയുകയാണ്, കർത്താവ് പറയുന്നത്, ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇനി അടുത്ത വാക്ക് പറയാം, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പൊ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിൽ പ്രകാരമാണ്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കരുത്തുറ്റ ശത്രുവായി വിരാജിച്ചിരുന്ന തർസൂസിലെ ശൗല് ക്രൈസ്തവ സഭയുടെ പ്രഥമ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ, കല്ലെറിഞ്ഞു കൊല്ലുന്ന ആളുകളുടെ വസ്ത്രം കാവൽ ചെയ്ത ഈ ബുദ്ധിരാക്ഷസനായ മനുഷ്യൻ, ആ മനുഷ്യൻ ദമസ്കോസിന് പടിവാക്ക് വെച്ച് സാക്ഷാൽ താൻ ആരെ എതിർത്തോ ആ യേശു ക്രിസ്തു പ്രത്യക്ഷനായി, അവന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്തിന് മുമ്പാകെ പരിവർത്തന വിധേയനായി ജീവിതം രൂപാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനായി സമർപ്പിച്ച് 32 വർഷക്കാലം ക്രിസ്തുവിന് വേണ്ടി കഷ്ടവും അപമാനവും സഹിച്ച് സുവിശേഷത്തിന്റെ അന്നത്തെ ഏറ്റവും അറിയപ്പെട്ട പ്രോക്താവായി അറിയപ്പെട്ട ഈ സകല ദേശങ്ങളിലും, അതായത് സകല അന്നത്തെ ഏഷ്യ മൈനറിലും യൂറോപ്പിലുമുള്ള അറിയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കർത്താവായ യേശുവിനെ പ്രസംഗിച്ച ഈ പൗലോസ് അപ്പോസ്തലൻ പുനരുത്ഥാനം എന്ന് പറയുന്ന മഹത്തരമായ വിഷയം പ്രതിപാദിക്കുന്ന തന്റെ രചനകളിലെ ലേഖനങ്ങളിലെ ഏറ്റവും നീണ്ട അധ്യായമായിരിക്കുന്ന 1 കൊരിന്ത്യ 15 അധ്യായത്തിന്റെ ആരംഭഭാഗത്ത് വരുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം 3rd ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളും പ്രകാരം ഈ ലോകത്തിൽ ജനിച്ച് മുന്നെഴുതപ്പെട്ട തിരുവെഴുത്തുകളും പ്രകാരം ഈ ലോകത്തിൽ ജീവിച്ച് മുന്നെഴുതപ്പെട്ട തിരുവെഴുത്തുകളും പ്രകാരം ഈ ലോകത്തിൽ മരിച്ച് മുന്നെഴുതപ്പെട്ട തിരുവെഴുത്തുകളും പ്രകാരം ലോകത്തിൽ മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ജീവിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണെന്ന്. ഇത് നേരിട്ട് കണ്ടറിഞ്ഞവനാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന അനന്തര പ്രത്യക്ഷതകളുടെ സമയത്ത് പൗലോസ് രക്ഷിക്കപ്പെട്ടില്ല എന്നാൽ പൗലോസ് രക്ഷിക്കപ്പെട്ട ശേഷം പൗലോസിന് യേശു ക്രിസ്തു ദമസ്കോസിന് പടിവാൾക്ക് വെച്ച് പ്രത്യക്ഷനായി. നീ ആരാകുന്നു കർത്താവ് എന്ന ചോദ്യത്തിന്റെ പ്രത്യേകത്തെ നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്നാണ് ഇവിടെ പറയുന്നു. ഇതാ പുസ്തക ചുരുളിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തക ചുരുളിൽ മുന്നെഴുതിയിരിക്കുന്ന പ്രവചനത്തിന് നിവൃത്തിയായി ചരിത്രത്തിന്റെ തങ്കത്താളികൾ ഇടം പിടിച്ചുകൊണ്ട് ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്ത പുരുഷകേസരിയാണ് നസ്രയനായ യേശു. യേശുക്രിസ്തുവിന് സമം യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തുവോട് സ്തുലം ചെയ്യുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല, ഒരു മതനേതാവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗത്ത് വായിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, പുത്രനായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ വിളിക്കുകയാണ്, ദൈവമേ. അതുപോലെ തന്നെ പിതാവ് പുത്രനെയും ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട്. സങ്കീർത്തന ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ
നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. എബ്രായലേഖനം 1-ാം അധ്യായത്തിൽ അത് അപ്പോസ്തലൻ ഉദ്ധരിക്കുന്നുണ്ട്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നീതിയുള്ള ചെങ്കോലാകുന്നു എന്ന് പറയുകയാണ്. അപ്പൊ പുത്രനായ ദൈവം പിതാവിനെ ദൈവം എന്ന് വിളിക്കുന്നു, പിതാവായ ദൈവം പുത്രനെ ദൈവം എന്ന് വിളിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വർണ്ണസ്സുകാർ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തരികയാണ്, അതായത് പുത്രൻ സാക്ഷാൽ ദൈവമാണ്, പിതാവ് സാക്ഷാൽ ദൈവമാണ്, പരിശുദ്ധാത്മാവ് സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ വർണ്ണസ്സുകാരായ യേശുനാമക്കാർക്ക് അവരുടെ മാനുഷികമായ ബുദ്ധി മനസ്സാക്കാൻ കഴിയാത്തൊരു വിഷയം. അപ്പോൾ എത്ര ദൈവമുണ്ട് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, ഒരു ദൈവം. അതായത് സാരാംശത്തിൽ ഏകം, എന്നാൽ വ്യക്തികൾ 3. ഏക സാരാംശത്തിൽ 3 വ്യക്തികളായി നിത്യ പ്രതിഭാസമായി നിലകൊള്ളുന്ന നിത്യ മർമ്മമാണ് ദൈവം. ആ ദൈവത്തെ ദൈവിക തൃത്വം മനുഷ്യബുദ്ധിയിൽ ഒതുക്കാനായിട്ട് കഴിയുകയില്ല. Neither Trinity can be proved in a scientific laboratory. അതായത് ഒരു ശാസ്ത്രത്തിൻ്റെ പരീക്ഷണ നാളിയിൽ തൃത്വത്തെ തെളിയിക്കാനും സാധിക്കുകയില്ല. പിന്നെ വേദപുസ്തകത്തിലുടനീളം ദൈവിക തൃത്വം പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. അപ്പോൾ പറയുകയാണ്, ഇവിടെ പറയുകയാണ്, നിന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഞാൻ വളരെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ ആദ്യ താളുകളെല്ലാം വായിക്കുമ്പോൾ അവസാനം വരെയും നമ്മൾ വായിക്കുന്നൊരു പ്രയോഗമുണ്ട്. കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ വിഷയം, ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതാകുന്നു. ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പകലെടുത്തോളം ഞാൻ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം അത്രയും നിവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവായ ദൈവം യാതൊരു ഉദ്ദേശ സാക്ഷാത്കാരത്തിനായി യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചുവോ, പിതാവായ ദൈവം യാതൊരു ഉദ്ദേശത്തിനായി തനിക്കൊരു ശരീരം ഒരുക്കി കൊടുത്തുവോ, ആ ഇഷ്ടം നിവർത്തിക്കുക, ആ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിൽ യാഗമായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലൂക്കോസ് 23 വരുമ്പോൾ ഗെത്സെമന തോട്ടത്തിൽ നെടുമ്പാട് വീണ് നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥിക്കുകയാണ്. അതായത് തന്നെ റോമൻ പടയാളികൾ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യഗണങ്ങളുമായി ഗെത്സെമന തോട്ടത്തിലേക്ക് പോയി ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് ഗാർഡനിലിരുത്തി ഒരു കല്ലേറ് ദൂരം യേശു ചെന്നിട്ട് നെടുമ്പാട് വീണ് യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം വായിക്കുന്നു, അവൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്നു. മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ പാമ്പ് എന്ന പിശാച്, അതായത് മഹാസർപ്പം, ആ സർപ്പത്തിൻ്റെ ദംശനമാണ് മനുഷ്യവർഗം ഭാവികളായി തരാൻ കാര്യം. ആ പഴയ പാമ്പ് എന്ന് പറയുന്ന മഹാസർപ്പം അല്ലെങ്കിൽ പിശാച്, അതിൻ്റെ വാല ഏതൻ പ്രദേശിയിലും അതിൻ്റെ നടുഭാഗം, അതായത് ഇടഭാഗം, കാലത്തിലൂടെയും മെല്ലെ മെല്ലെ ഇഴഞ്ഞ് തല ഏതൻ പ്രദേശിയിൽ അത് ഇപ്പോൾ ഗെത്സെമന തോട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് ഭാവിക്കുക. അങ്ങനെയൊന്നും സുവിശേഷം കഴിയിട്ടില്ല, ഞാൻ എൻ്റെ ഭാവനയാണ്. വാല ഏതൻ തോട്ടത്തിൽ 2 നടുമുറി മുഴുവൻ ഭാഗം കാലത്തിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് 4000 വർഷം, അത് ഇപ്പോൾ അതിൻ്റെ തല ഗെത്സെമന തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നെടുമ്പാട് വീണ് നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പാദങ്ങളിൽ ഈ മഹാസർപ്പം, അതായത് പിശാച്, ധ്വംസിച്ചു. അങ്ങനെ ധ്വംസിക്കുമ്പോൾ മാനവരാശിയുടെ പാപത്തിൻ്റെ മുഴുവൻ വിഷാംശവും അവൻ്റെ സിരകളിലേക്ക് വ്യാപൃതമായി. അങ്ങനെ വ്യാപൃതമായി കഴിഞ്ഞപ്പോൾ അവൻ്റെ സിരകളിൽ നിന്ന് ബഹിർഗമിച്ച വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി. വലിയ മരണവിഷമത്തിലായി കർത്താവായ യേശു. ക്രൂശിൻ്റെ ഭയാനകമായ ഭീകരതയെ ഗെത്സെമന തോട്ടത്തിൽ വെച്ച് തന്നെ യേശു ക്രിസ്തുവിനെ പിശാച് കാണിക്കുകയാണ്. കാണിച്ചിട്ട് ഈ ഭയങ്കരമായ മരണം എന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി. നമ്മുടെ നാട്ടിൽ രക്തമാണല്ലേ എന്ന് പറയുന്നൊരു പാമ്പുണ്ട്. അതായത് ആ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കടിച്ച് 10 മിനിറ്റിനുള്ളിൽ 5-6 മിനിറ്റിനുള്ളിൽ നമ്മുടെ സകല രോമകോപങ്ങളിലൂടെ രക്തം പൊടിച്ചു പൊടിച്ചു വരും. അതുകൊണ്ടാണ് അത്ര മരണകരമായ വിഷമുള്ള പാമ്പാണ്. ഇവിടെ രക്തം പൊടിച്ചു വന്നു എന്നറിയുന്നത് അവൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി, അത് അവൻ അനുഭവിച്ച പങ്കപ്പാടുകൾ, മാനസികമായ അഗ്നി, അതിനെ സൂചിപ്പിക്കാൻ വൈദ്യനായ ലൂക്കോസ് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ മരണത്തിൻ്റെ ഭയാനകമായ വിഷം ഏറ്റുവാങ്ങി നമ്മുടെ കർത്താവായ യേശു പാരവശ്യതയിലായി എൻ്റെ ഉള്ളം മരണവേദന പോലെ അത് ദുഃഖിതമായിരുന്നു എന്ന് നിലവിളിക്കുമ്പോൾ അവൻ പിതാവിനോട് പറഞ്ഞു, മനുഷ്യരായ കർത്താവ് പിതാവിനോട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി പോകണമേ. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിവൃത്തിയാകട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിമേൽ യാഗമായി തരിക എന്നുള്ളതാണ്. എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ 2-ാം വാക്യം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അത് ക്രിസ്തു 10:5-7 ക്രിസ്തു തൻ്റെ ഐകീയ ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നതിനോട് തികഞ്ഞ ഭക്തിയോടുകൂടെ അഭയയാചന ചെയ്യുകയും ഭയഭക്തി മൂലം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തലനോട് പറയുന്നു. അത് എന്താ? കർത്താവായ യേശു തൻ്റെ ഐകീയ ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നതിനോടെ താന് ഉറച്ച നിലവിളിയോടുകൂടി അഭയയാചന ചെയ്യുന്നിരിക്കുന്നത്.
ആ ഉറച്ച നിലവിളി വരുന്ന ഈ ഗെത്സെമന തോട്ടത്തിലെ യേശു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരുന്നു. പിതാവേ, എന്നെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം എന്നുള്ള നിലവിളിയാണ്. ആ നിലവിളിയെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് എബ്രായകാരൻ പറയുകയാണ്, തികഞ്ഞ ഭയഭക്തി മൂലം, അതായത് ആ ഭയഭക്തി മൂലം അവർ ഉത്തരം ലഭിക്കുകയും ചെയ്തുവെന്ന്. എന്നാൽ എബ്രായകാരൻ പറയുന്നില്ല എന്ത് ഉത്തരമാണ് ലഭിച്ചതെന്ന്. എന്നാൽ ലൂക്കോസ് പറയുന്നുണ്ട്, അവനെ ആശ്വസിപ്പിക്കുവാൻ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു. ദൂതൻ എന്ത് പറഞ്ഞു എന്ന് അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ലൂക്കോസിന് അത് വെളിപ്പെടുത്തിയിട്ടില്ല. ലൂക്കോസിന് വെളിപ്പെടുത്തായാൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ലൂക്കോസ് വെളിപ്പെടുത്താഞ്ഞതും ദൂതൻ പറഞ്ഞതും വേദപുസ്തകത്തിൽ എഴുതാത്തതും ഞാനിപ്പോൾ പറയുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിൽ പൗലോസിനും ലൂക്കോസിനും കിട്ടാത്ത ടൈറ്റസിനും കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടി, ഞാൻ പറയാൻ പുസ്തകം ഇങ്ങനെയായിരിക്കാൻ പറഞ്ഞത്. അതായത് ദൈവ ഇഷ്ടം, അതായത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പിതാവ് ഒരുക്കി കൊടുത്ത ശരീരവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണല്ലോ പുത്രൻ. അങ്ങനെയാണെങ്കിൽ അങ്ങ് ക്രൂശിന്മേൽ മരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം അവിടുത്തെ ശരീരത്തിൻ്റെ ദഹനയാഗത്താൽ വരുത്തുകയല്ലാതെ പാപത്തിൻ്റെ പരിഹാരത്തിന് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ക്രൂശ് മരണം സഹിച്ചേ മതിയാവൂ എന്നാണ് പിതാവായ ദൈവം ദൂതൻ മുഖാന്തരം പുത്രനായ യേശുക്രിസ്തുവിനോട് പറഞ്ഞത്. അതിന് തെളിവാണ് എബ്രായലേഖനം 12-ാമത്തേതിൻ്റെ 3-ാം വാക്യം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ 110-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യമാണ്. അതായത് ഇതാ തൻ്റെ സേനാദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് പുറപ്പെടുന്നു. മുപ്പത്തിമൂന്നാം സംഖ്യയിൽ വായിക്കുന്ന പോലെ സന്ധ്യയെങ്കിൽ കരച്ചൽ വന്ന് രാപാക്കും, ഉഷസ്സെങ്കിലും ആനന്ദഘോഷം വരുന്നു. ഒരു ന്യായപ്രമാണ യുഗാന്ത്യ സന്ധ്യയിൽ നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിലെ കൊലക്കളത്തിൽ ഉറച്ച നിലവിളിയോടും അഭയാരനോടും കൂടെ ജീവനെ സമർപ്പിച്ച് ഏൽപ്പിച്ച് ശരീരം ദഹനയാഗമാക്കിയ നമ്മുടെ കർത്താവായ യേശുവിനെ അരിമത്തിയിലെ യോസേഫിൻ്റെ കല്ലിൽ സംസ്കരിച്ചു എന്നത് ശരിയാണെങ്കിലും 3-ാം ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതിപ്രഭാതത്തിൽ ആ കല്ലറയിൽ സുഗന്ധവർഗ്ഗ ലേപനം പൂശേണ്ടതിന് ചെന്ന സ്ത്രീകൾ കണ്ടത് തുറക്കപ്പെട്ട കല്ലറയാണ്, ഒഴിഞ്ഞ കല്ലറയാണ്. അപ്പോൾ ആ കല്ലറയിൽ നിന്ന് അവൻ പുറപ്പെടുമ്പോൾ കാൽവറിലെ ക്രൂശിൽ ഇവിടെ എബ്രായലേഖകൻ പറയുകയാണ്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്താണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം? ഉഷസ്സിൻ്റെ ഉദരത്ത്, അതായത് പുനരുത്ഥാനത്തിൻ്റെ പുത്തൻ പ്രഭാതത്തിൽ തൻ്റെ പുനരുത്ഥാനത്തോടുകൂടെ തൻ്റെ കാൽവർ ക്രൂശിൽ താൻ നിവർത്തിച്ച പരമയാഗം, സമ്പൂർണമായ യാഗം, ഏകയാഗത്താൽ സദാകാലത്തേക്കുള്ള സദ്ഗുണപൂർത്തി വരുത്തിരിക്കുക, തന്നോടുകൂടെ രക്ഷയിലേക്ക് വരുന്ന തൻ്റെ സഭ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഗണം, അതാണ് ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട യുവാക്കളായ മഞ്ഞ്. അപ്പോൾ ഇവിടെ പ്രമേയം ഇതാണ്, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അങ്ങനെ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായ യേശു എന്ത് ചെയ്തു എന്നാണ് 10-ാം വാക്യം പറയുന്നത്. ആ ഇഷ്ടത്തിൽ, ഏത് ഇഷ്ടത്തിൽ? പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിമേ കയറി പിതാവിനെ സമ്പൂർണമായി അനുസരിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി പ്രതിവകരയാഗമായി ഏൽപ്പിച്ച കർത്താവായ യേശു. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ, ആണ്ടുതോറുമുള്ള ഇടപെടാതെയുള്ള യാഗമല്ല, ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വായിക്കുന്നു, യാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ കാൽവരിയിൽ കഴിച്ച യാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലഭിക്കപ്പെടുന്ന വിശുദ്ധീകരണം നിത്യമായതാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി നമുക്ക് വേണ്ടി ക്രൂശിൽ കഴിച്ച ആ യാഗത്തിൽ വിശ്വസിച്ചവരായ നാം എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിക്കും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, എന്നേക്കും ദൈവത്തിൻ്റെ കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ വാദവിടാകോളം കാത്തിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ അപര്യാപ്തത എന്താണ്, കൃപയുടെ പ്രമാണത്തിൻ്റെ പൂർണ്ണത എന്താണ്? ന്യായപ്രമാണപ്രകാരമുള്ള യാഗം കഴിക്കുന്ന പുരോഹിതൻ ദിവസം തോറും ദൈവസേനയിൽ ഇടപെടാതെ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇരിക്കാൻ അദ്ദേഹത്തിന് ഇരിപ്പിടമില്ല. സമാഗമന കൂടാതെ ഒരു ഇരിപ്പിടമില്ല, ദേവാലയത്തിൽ ഇരിപ്പിടമില്ല. ഏലിയുടെ കാലം വന്നപ്പോഴാണ് ദേവാലയത്തിൻ്റെ വാതിലുകൾ പീഠവും പീഠത്തിന്മേൽ ഇരുന്നതും. ഫലവും നമ്മൾ മനസ്സിലായി, മറിഞ്ഞ് പുറകോട്ട് പോയി പെടലി ഒടിഞ്ഞാത്തു. അത് മനസ്സിലാക്കണം, ദൈവം നല്ല തരാത്ത ഉപകരണം ഒന്നും കൊണ്ടുവന്ന് ദേവാലയത്തിൽ അത് ഇടരുത് എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത്
അന്യമായതൊന്നും കൊണ്ടുവെക്കരുതെന്നായി പറഞ്ഞതിനർത്ഥം. ഇവിടെ ഏതാനും വായിക്കുന്നു, അവിടെ ഇസ്രായേലിലെ പുരോഹിതന്മാർ ചെയ്യുന്നു, ഇടപെടാതെ യാഗമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ നിന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്, പുരോഹിതന്മാർ നിന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, എന്നാൽ എന്താണ്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ വാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു താൻ തൻ്റെ ശരീരം ക്രൂശിന്മേൽ എന്നേക്കുമായി യാഗമായി അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമുള്ള വീണ്ടും സാധിപ്പിച്ചു. അതുകൊണ്ട് ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. അതാണ് പൗലോസിൻ്റെ ആർഗ്യുമെൻ്റ്. There is no more sacrifice required. ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ആവശ്യമായിരിക്കുന്നില്ല. ഇനി ഇന്ന് ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, അത് ഏത് മതത്തിൽപ്പെട്ടവനോ മതത്തിന് വെളിയിലുള്ളവനോ ആയിക്കട്ടെ, യുക്തിവാദിയോ നിരീശ്വരനോ ആയിരിക്കട്ടെ, മതവിശ്വാസിയോ മതവിഹീനോ ആയിരിക്കട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നരകശിക്ഷയ്ക്ക് യോഗ്യനായി അവൻ തള്ളപ്പെടുന്നെങ്കിൽ ആ തള്ളപ്പെടുന്നതിൻ്റെ കാരണം ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി ക്രൂശിൽ അർപ്പിച്ച തൻ്റെ ഏകയാഗത്താൽ സദാകാലത്തേക്കും വരുത്ത സൽഗുണപൂർത്തിയിൽ അവൻ വിശ്വസിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കും, അല്ല വേറെ ഒരു കാരണം കൊണ്ടുമല്ല. വിശ്വസിച്ചാൽ രക്ഷ. കാര്യം പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവുമില്ല, സദാകാലത്തേക്കുള്ള സദ്ഗുണപൂർത്തി ആ ഏകയാഗത്താൽ എന്നേക്കുമായി അവൻ ക്രൂശിന്മേൽ നിവർത്തിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിവർത്തിച്ചു കഴിഞ്ഞുള്ള തെളിവാണ്, ഇസ്രായേലിലെ ഒരു മഹാപുരോഹിതനും ശുശ്രൂഷയിൽ നിന്ന് നിന്നുകൊണ്ടാണ്, ഇരിക്കാൻ ഒരു സെക്കൻഡ് പോലും അനുവാദമില്ല. എന്നാൽ ഇവനെക്കുറിച്ച് പറയുകയാണ്, അവൻ എന്നേക്കുമായി ക്രൂശിന്മേൽ അർപ്പിച്ചിട്ട് ചെയ്യുന്നു, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ വാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾക്കുള്ള പരിഹാര യാഗം അവൻ നിവർത്തിച്ചിരിക്കുന്നു. ഒരിക്കൽ പാപപരിഹാര യാഗം നിവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവുമില്ല. അതുകൊണ്ട് ഇനി ദൈവസന്നിധിയിൽ അവൻ നിൽക്കേണ്ട ആവശ്യമില്ല. അവൻ അപ്പോൾ ഇപ്പോൾ അവൻ ദൈവസന്നിധി ഇരിക്കുകയാണ്, ഇരുന്നു കൊണ്ട് ചെയ്യുന്നു, നമുക്ക് വേണ്ടി പക്ഷപാത ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ആവശ്യമില്ല എന്നാണ്. പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗങ്ങളും ഒരു കർമ്മങ്ങളും ആവശ്യമില്ല. അത് ക്രിസ്തു ക്രൂശിൽ തൻ്റെ ശരീരയാഗത്താൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, ഒരു ശരീരം നീ എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിൻ പ്രകാരം കാലത്തിൻ്റെ ചരിത്രത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് നമുക്ക് വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച നമ്മുടെ കർത്താവായ യേശു 33 തിരുവയസ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് 33 തിരുവയസ്സിൻ്റെ അന്ത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരാർത്ഥം ഏകയാഗമായി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ യാഗമായി സകല യാഗങ്ങളുടെയും പരിസമാപ്തിയായി ക്രൂശിന്മേൽ കയറി പാപത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തിയിരിക്കുന്നു. ഈ യേശു ക്രിസ്തു ആണ് ഇന്ന് നമ്മുടെ അതിശ്രേഷ്ഠയുള്ള മഹാപുരോഹിതനായി ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ അവൻ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ശുശ്രൂഷ നിവർത്തിച്ചിരിക്കുന്നു എന്ന് വെളിവാകുന്നു. ഇനി അതുകൊണ്ട് നീ നമുക്ക് ആവശ്യമുള്ള ഏക കാര്യം, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾ ഒരു വ്യക്തിയെങ്കിലും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവരായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു വാക്യം പറയുകയാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച സദാകാലത്തേക്കുള്ള ഈ വീണ്ടെടുപ്പിൽ നിങ്ങൾ വിശ്വസിച്ച് അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ നമുക്കുള്ള ധൈര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ രക്ഷയെ നമ്മുടെ വിശുദ്ധീകരണത്തെ സ്ഥിരീകരിച്ചിരിക്കുന്നു, നമ്മുടെ രക്ഷയെ പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷ അത് എന്നേക്കുള്ള വീണ്ടെടുപ്പാണ്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇപ്പോൾ ഇരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ നിർത്തുകയാണ്, സമയം അതിക്രമിച്ചിരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച ഇതേ സമയം നമുക്ക് ഈ വിഷയത്തിൻ്റെ തുടർചിന്തകൾ ചിന്തിക്കാവുന്നതാണ്. കർത്താവ് അനുവദിച്ചാൽ ഇവിടെ വായിക്കുന്നത് ന്യായപ്രമാണത്തിന് സാധിക്കാത്തത് യേശു ക്രിസ്തു ക്രൂശിന്മേൽ സാധിച്ചു. അതാണ് ഗലാത്തിൽ 4:4 പ്രമേയം. എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ കാലസമ്പൂർണ്ണപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് അയച്ചു. ന്യായപ്രമാണത്തിന് എന്ത് കഴിഞ്ഞില്ല? പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിന് എന്ത് സാധിച്ചു? തൻ്റെ ശരീരയാഗം ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും ശരീരം കൊണ്ടല്ല, സ്വശരീരം യാഗമായി ഏൽപ്പിക്കുക എന്തേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ യേശു ക്രിസ്തു സാധിച്ചു. അതുകൊണ്ട് ന്യായപ്രമാണം നളിഫൈഡായി, കൃപയുടെ പ്രമാണം അതിന്മേൽ വാഴുന്ന പ്രമാണമായി മാറി. ഇന്ന് രാത്രിയിലെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ പ്രകാശിപ്പിക്കുന്നു. എളിയവനെ ഓർത്തും പ്രാർത്ഥിക്കുക. കർത്താവിനെ വെച്ചാൽ വീണ്ടും നമുക്ക് കാണാം. ബ്രദറൻ സോളാ സ്ക്രിപ്ചറ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ
ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. 550 വീഡിയോ ഇപ്പോൾ അതിനകത്തുണ്ട്. എല്ലാ വിഷയങ്ങളും വ്യത്യസ്തമായ ക്ലാസുകളാണ്. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. ഈ വെള്ളി ശനി ദിവസങ്ങൾ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ഓൾഡ് ടെസ്റ്റമെന്റ് ബുക്സ് ബുക്ക് ഓഫ് സ്റ്റഡീസ് ഫ്രം ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് അത് വെള്ളി ശനി ദിവസങ്ങൾ ഉണ്ടാകുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.